ഹൈ ഗൈസ് വെൽക്കം ടു എജി ബോർഡ് പ്രാക്ടിക്കൽ സെഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ എക്സ്പെരിമെന്റ് ആണ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ അപ്പോൾ ഡിഫറൻറ്റ് മെത്തേഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ട നമ്മുടെ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം ഒരു സ്ക്രീൻ വേണം ദെൻ അടുത്തതായിട്ട് നമുക്ക് ഒരു കോൺവെക്സ് ലെൻസ് വേണം അതേപോലെ അത് സ്റ്റാൻഡ് ചെയ്യാൻ അതായത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡർ വേണം ദെൻ അതേപോലെ നമ്മുടെ വയർ ഗേജ് വയർ ഗേജ് വേണം ദൻ അവസാനമായിട്ട് മീറ്റർ സ്കെയിലും വേണം അപ്പോൾ ചെറിയ കുഞ്ഞു എക്സ്പെരിമെൻ്റ് ആണ് അതായത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇനി എങ്ങനെയാണ് ഏതൊക്കെ മെത്തേഡിലൂടെ നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് സാറ് പറയാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഡിസ്റ്റന്റ് ഒബ്ജെക്ട് മെത്തേഡ് വഴി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നതാണ് അതായത് ഇൻഫൈനൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ കോൺവെക്സ് ലെൻസിലൂടെ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടുക ഫോക്കസിലാണ് കിട്ടുക ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ആ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ് അതാണ് ഫസ്റ്റ് മെത്തേഡ് ദെൻ സെക്കൻഡ് മെത്തേഡ് യു വി ആണ് യു വി മെത്തേഡ് നമുക്കറിയാം അതായത് യു എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ട് ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത് എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് ആണ് അങ്ങനെ എഫ് ഫിസിക്കൽ യു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ യു വി മെത്തേഡിലൂടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും അല്ലേ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു വി ഗ്രാഫിലൂടെ നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ് അതായത് നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്യും യു ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒക്കെ കിട്ടും അത് വെച്ചിട്ടുള്ള യു വി ഗ്രാഫ് വരയ്ക്കും യു എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലും വി എന്ന് പറഞ്ഞാൽ വൈ ആക്സിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഏകദേശം ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ബൈസെക്ടർ വരയ്ക്കുകയാണ് ഇത്രയും ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഇതിലേക്ക് ഒരു ബൈസെക്ടർ വരച്ചിട്ട് ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റും എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു അങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ടുള്ള ഒ എ പ്ലസ് ഒ ബി ഡിവൈഡ് ബൈ ഫോർ എന്നുള്ള ഇക്വേഷനിലൂടെ നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു ഇനി അടുത്തതാണത് വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫിൽ നിന്ന് എന്ത് ഞാൻ പറയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും അതായത് വൺ ബൈ യു യുവും കിട്ടി വിയും കിട്ടി അതിൻ്റെ വൺ ബൈ യു വാല്യൂ വൺ ബൈ വി വാല്യൂം വെച്ചിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഫോക്കൽ ലെൻത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് എഫ് ഇസ്കൾ ടു ഡിവൈഡ് ബൈ ഒ എ പ്ലസ് ഒ ബി എന്ന് പറഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ആണ് ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയറിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജെക്ട് മെത്തേഡുമായി നമ്മുടെ ഈ ബാക്കിലുള്ള ഫ്യൂച്ചർ എന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പോവാണ് അതായത് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ ഇതാ ശ്രദ്ധിച്ചോടെ ഓക്കെ അപ്പൊ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ എന്താ സാധാരണ ചെയ്യാറുന്ന് വെച്ചാൽ ജനലിന്റെ ഉള്ളിലൂടെ പുറത്തുള്ള വല്ല തെങ്ങോ വല്ല ഇലയൊക്കെ എന്ത് ചെയ്യുകയാണ് ഫോക്കസ് ചെയ്യാനാണ് സാധാരണ പതിവെട്ടോ ഓക്കെ അല്ലേ അവർ എന്ത് ചെയ്യുക സ്കൂൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ ചെയ്യുക ആര് പുറത്തുള്ള ഇലയോ വല്ല തെങ്ങോ

മാക്സിമം ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ ഇതാണ് നമ്മുടെ മാക്സിമം ബ്രൈറ്റ്നസിന്റെ നമുക്ക് ഫ്യൂച്ചർ കിട്ടുന്ന സ്ഥലം ഇനി അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മെഷർ ചെയ്യാൻ പോവാണ് ഈ ലെങ്ത് എത്രയെന്നുള്ളത് ഓക്കെ അപ്പം ലെങ്ത് മെഷർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ലെൻസ് ഹോൾഡറിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ സ്ക്രീനിന്റെ സെന്ററിലേക്കാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യേണ്ടത് അപ്പം ഞാൻ മെഷർ ചെയ്ത് നോക്കുകയാണെ അതായത് ഇതാ ഇവിടെ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ലെൻസിൻ്റെ സെന്ററിൽ വെച്ചു ഓക്കെ ലെൻസ് ഹോൾഡറിന്റെ സെന്ററിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ആ ടെന്നിൽ തന്നെയാണ് കറക്റ്റ് ടെന്നല്ലേ ടെൻ പോയിന്റ് വണ്ണിലാണ് എനിക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ ഈ ലെങ്ത് കിട്ടുന്നത് ഓക്കെ അല്ലേ അതായത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടെൻ പോയിന്റ് വൺ ആണ് നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റും അത് നമ്മൾ നോട്ട് ചെയ്യാം അപ്പോൾ ട്രയൽ വണ്ണിൽ നമ്മൾ ഫസ്റ്റ് ട്രയൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ പോയിൻറ്റ് വൺ ആണ് ഇനി സാറ് വീണ്ടും ഇതിലെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി സെയിം പ്രൊസീജിയറിൽ ട്രയൽ ചെയ്ത് നോക്കുകയാണ് ഓൾമോസ്റ്റ് സെയിം വാല്യു തന്നെയായിരിക്കും നമുക്ക് നിൽക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ എന്ത് വീണ്ടും ചെയ്ത് നോക്കാൻ പോവുകയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഗെയിൻ സെയിം പ്രോസീജർ നമ്മൾ ഫ്യൂച്ചറിന് നമ്മളെന്ത് ചെയ്യാൻ പോവുകയാണ് വീണ്ടും ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഓക്കെ ഇത് നമ്മൾ ഫ്യൂച്ചർ വീണ്ടും ഫോക്കസ് ചെയ്തു ഇനി ഞാൻ വീണ്ടും നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യാണ് ഓക്കെ ഇതാ നമ്മുടെ ലെൻസ് ഹോൾഡറിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ മിററിന്റെ സെന്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് എഗൻ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ ഓക്കെ നമ്മുടെ സെക്കൻഡ് ട്രയലിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ടെൻ ആയിരുന്നു ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ട്രയലും കൂടെ ഒരു മൂന്ന് ട്രയൽ എന്ത് ചെയ്യുക ഇത് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ ഇനി അങ്ങനെ മെയിൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ടെൻ പോയിന്റ് വൺ പ്ലസ് ടെൻ ഡിവൈഡ് ബൈ ടു ചി ആണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് സീറോ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ടെൻ പോയിൻ്റ് സീറോ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്തു ഡിസ്റ്റന്റ് ഒബ്ജെക്ട് മെത്തേഡ് വഴി ചെയ്ത് കഴിഞ്ഞു ഓക്കെ അല്ലേ അപ്പോൾ ഇനി യു വി മെത്തേഡ് വഴിയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടാബ്ലാർ കോളത്തിൽ നമുക്കറിയാം ട്രയൽ ഉണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും ആണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടെൻ ആയിരുന്നു ഓൾമോസ്റ്റ് ടെൻ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് അപ്പം നമുക്കറിയാം ഇതിന്റെ ഫോക്കൽ ലെങ്ങ് എത്രയായിരിക്കും ടെന്ന് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള റഫ് ഫോക്കൽ ലെങ്ത്തിൽ നിന്ന് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആദ്യം സെറ്റ് ചെയ്യണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടെന്നിൽ തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ടെന്നാണെങ്കിൽ നമുക്ക് ടെന്നിൽ തന്നെയാണ് നമ്മളിവിടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രീനിൽ ഇമേജ് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത് ഫോക്കൽ ലെങ്ത്തിലാണ് ഒബ്ജക്റ്റ് ഫോക്കൽ ലെങ്ത്തിൽ ആണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് സാർ എന്താ പറയുക ഒരു വൺ പോയിന്റ് ഫൈവ് ടൈംസിൽ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ് ൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വയർ ഗേജിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റ് അതായത് ഈ ഒരു നെറ്റാണ് നമ്മുടെ ഒബ്ജക്റ്റ് അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഹോൾഡറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മള് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് സാർ സാറൊരു സിക്സ്റ്റീനിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തോ സിക്സ്റ്റീനിൽ എന്ത് ചെയ്തു അത് സെറ്റ് ചെയ്തു റെഡിയാണല്ലോ സിക്സ്റ്റീനിലാണ് സെറ്റ് ചെയ്തത് എന്നിട്ട് നമ്മുടെ സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഇമേജ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ സാറ് നോക്കാൻ പോകുന്നത് എന്താ കറക്റ്റ് ഇമേജ് ഓക്കെ ഇന്ന് ബ്ലെറായി പോയി വീണത് കറക്റ്റ് ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ഇമേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ യു വിയും ആ ഡിസ്റ്റൻസ് എത്ര എന്നുള്ള എന്ത് ചെയ്യാൻ മെഷർ ചെയ്ത് നോക്കാൻ പോവാണേ ഓക്കെ അല്ലേ അതായത് യു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് നമ്മൾ പതിനാറ് ഓൾറെഡി സെറ്റ് ചെയ്തു ഇനി അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹോൾഡറിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ സ്ക്രീനിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അതായത് ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് എത്രയാണ് ട്വന്റി ട്വൻ്റി എയ്റ്റ് ആണ് കിട്ടുന്നത് അല്ലേ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റിലാണ് നമ്മൾ എന്ത് വരുന്നത് ഇമേജ് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അല്ലേ അത് ഞാനിവിടെ നോട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ട്രയൽ നമ്പർ വണ്ണിൽ ഞാൻ സിക്സ്റ്റീൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വെച്ചപ്പം എനിക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റിലാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ പോവാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഞാൻ ചേഞ്ച് ചെയ്യാണ് സിക്സ്റ്റീൻ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പോകണം ഒരു എയ്റ്റീൻ ആക്കാൻ പോവാണ് സിക്സ്റ്റീൻ എന്നുള്ളത് എയ്റ്റീൻ ആക്കാൻ പോവാണ് ക്ലിയർ അപ്പം ഇതാണ് നമ്മുടെ എയ്റ്റീൻ എയ്റ്റീനിലേക്ക് വെച്ചു അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഞാൻ എയ്റ്റീനിലേക്ക് വെച്ചു അപ്പം നമ്മുടെ ഇമേജ് കിട്ടുന്നത് ഓക്കെ കറക്റ്റ് ഇമേജ് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ഇതാ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ലെങ്ത്തിനാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എയ്റ്റീൻ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് പറഞ്ഞാൽ എത്രയെടാ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നതാണ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ അല്ലേ അത് ഞാൻ മാർക്ക് ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൽ എയ്റ്റീനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയേടാ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ എഗയിൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറ്റാൻ പോവാണ് എയ്റ്റീൻ എന്നുള്ള ഞാൻ എന്ത് ചെയ്യാൻ ട്വന്റി ആക്കാൻ പോവാണ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ടിന്റെ മൾട്ടിപിൾസിൽ ഒരു ട്വന്റി സിക്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം കേട്ടോ ഓക്കെ അല്ലെ രണ്ട് പോശം മാറ്റി എനിക്ക് കറക്റ്റ് ഇമേജ് ഇതാ ഇവിടെയാണ് എന്റെ കറക്റ്റ് ഇമേജ് വരുന്നത് കേട്ടോ അപ്പൊ ട്വന്റിയിൽ വെച്ചപ്പം എന്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ആണ് വരുന്നത് അല്ലേ ട്വന്റി വൺ അല്ലെങ്കിൽ ട്വന്റി പോയിന്റ് ഓക്കെ ട്വന്റി വൺ തന്നെയാണ് ഓക്കെ ദീസ് തേർഡ് ചെയ്തപ്പം ട്വൻറ്റി ചെയ്തു ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത്ര ഇട ട്വൻറ്റി വൺ ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ അങ്ങനെ ട്വൻറ്റി സിക്സ് വരെ ചെയ്യുകയാണേ എല്ലാം ഞാൻ സാർ എന്ത് ചെയ്യുന്നില്ല ഇവിടെ വ്യൂ ചെയ്യിക്കുന്നില്ല നേരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ വാല്യൂസൊക്കെ സാർ ചെയ്തിട്ട് എഴുതാൻ പോവുകയാണേ ലാസ്റ്റ് നമ്മൾ ട്വൻറ്റി സിക്സ് ചെയ്യാൻ പോവാണ് ട്വൻറ്റി സിക്സിൽ ഞാൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇമേജ് ഡിസ്റ്റൻസ് ട്വൻറ്റി സിക്സിൽ നമുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ ആണ് എനിക്ക് കിട്ടുന്ന എന്താ ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് ആണ് കിട്ടുന്നത് അല്ലേ ഓക്കെ അല്ലേ ട്വന്റി സിക്സിൽ എനിക്ക് കിട്ടുന്നത് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ എക്സ്പെരിമെൻ്റ് ഇനി ബാക്കി കംപ്ലീറ്റ് എന്താണ് കാൽക്കുലേഷനിൽ ചെയ്യാനുള്ളതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പോകാം അതിൻ്റെ കൂടെ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ടാബ്ലാർ പ്രവർത്തനത്തിലുള്ള റിമൈനിങ് കോളംസ് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ വൺ ബൈ യു വൺ ബൈ വി എന്നുള്ളത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫിൽ നിന്ന് ചെയ്യാൻ ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സാറെന്ത ആദ്യം ചെയ്യാൻ പോവാണ് അപ്പോൾ വൺ ബൈ യു എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് വൺ ബൈ സിക്സ്റ്റീൻ ചെയ്താൽ മതി അല്ലേ ഫസ്റ്റ് വൺ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് ആണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് സെയിം സാധനം നമ്മൾ വീത് ചെയ്യുകയാണെങ്കിൽ വൺ ഡിവൈഡ് ബൈ ഗോ സോറി സോറി വൺ ഡിവൈഡ് ബൈ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിൻ്റ് സീറോ ത്രീ ഫോർ സെവൻ ഓക്കെ അല്ലേ ദൻ അടുത്തത് ഞാൻ ഇങ്ങനെ എല്ലാ വാല്യൂസിൻ്റെയും വൺ ബൈ വൺ ബൈ കൂടെ എന്താണ് ഫില്ല് ചെയ്യാൻ പോകുകയാണേ ഓക്കെ ഓക്കെ ഇപ്പോൾ വൺ ബൈ യു വൺ ബൈ വി കംപ്ലീറ്റ് വാല്യൂസ് നമ്മൾ എഴുതി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാം റിമൈനിങ് പോർഷൻസ് നോക്കാം ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ് ദറ്റ് ഇസ് ഇക്വേഷൻ എന്താണ് പറയുക യു ഇൻറ്റു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ആണ് അല്ലേ അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വാല്യൂ നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീ ആണ് ദെൻ സെക്കൻഡ് വാല്യൂ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് ദാറ്റ് ഇസ് സിക്സ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഈക്വൽ ടു ഫോർ സിക്സ്റ്റി പോയിന്റ് എയ്റ്റ് ആണ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ അല്ലേ ഓക്കെ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ ക്ലിയർ നമുക്ക് ഇടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ പോയിൻറ്റ് ടു ആണ് നമുക്ക് ഇടുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി സെക്കൻഡും കൂടെ ചെയ്തു നോക്കാം ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്കൻഡ് വാല്യൂ എയ്റ്റീനും ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണേ എയ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ഓക്കെ നമുക്കിടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ പോയിൻ്റ് വൺ നയൺ ആണ് ഓക്കെ അല്ലേ അങ്ങനെ റിമൈനിങ് എല്ലാത്തിൻ്റെയും ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോവാണേ ഓക്കെ അപ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്ത് നമ്മൾ കംപ്ലീറ്റ് കിട്ടി നമ്മൾ സിക്സ് ടൈംസ് ആണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തിരുന്നത് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് കേട്ടോ ഓക്കെ അല്ലേ ഇനി അതിന്റെ മെയിൻ ഫോക്കൽ ലെങ്ത് എടുക്കാൻ പോവാണ് ദൻ പോയിൻ്റ് ടു പ്ലസ് ടെൻ പോയിൻ്റ് വൺ നയൻ പ്ലസ് ടെൻ പോയിൻ്റ് ടു പ്ലസ് ടെൻ പോയിൻ്റ് വൺ നയൻ പ്ലസ്

ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരുന്നത് ഈക്വൽ ടു സിക്സ്റ്റി വൺ പോയിന്റ് സീറോ ത്രീ ആണ് അപ്പം മീൻ എടുക്കാൻ ഡിവൈഡ് ബൈ സിക്സ് ആണ് അല്ലേ ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന മീൻ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് വൺ സെവൻ സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്ന മീൻ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ മീറ്ററിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മീൻ എഫ് ഈസ് ഈക്വൽ ടു മീൻ എഫ് ഈസ് ഈക്വൽ ടു ടെൻ പോയിന്റ് വൺ സെവൻ ഇൻ ടു മൈനസ് ടു മീറ്റർ ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയാണ് നമുക്ക് യു വി മെത്തേഡിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള വാല്യൂസ് അതായത് ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ നമുക്ക് കിട്ടിയും മീറ്റർ ആണ് അതായത് ഓൾമോസ്റ്റ് ടെൻ പോയിന്റ് സീറോ ഫൈവ് ആയിരുന്ന ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വി ഗ്രാഫിൽ നിന്നും വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫിൽ നിന്നും എങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ യു വി ഗ്രാഫ് ഞാൻ വാല്യൂസ് നമുക്ക് കിട്ടുന്ന യുവിന്റെയും വാല്യൂസ് വെച്ച് എനിക്ക് ചെയ്തപ്പം എനിക്ക് കിട്ടിയുള്ള യു വി ഗ്രാഫ്താ ഈ ഒരു ഷേപ്പിലാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം എക്സ് ആക്സിലാണ് നമ്മൾ യു എടുക്കേണ്ടത് വൈ ആക്സിലാണ് നമ്മൾ വി എടുക്കേണ്ടത് അപ്പം എക്സ് ആക്സിൽ ഞാൻ വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടൂ സെന്റിമീറ്ററും അതേപോലെ വൈ ആക്സിലും വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടു ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ അതായത് ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിലേക്കുള്ള വാല്യൂ അതേപോലെ വൈ ആക്സിലേക്കുള്ള വാല്യൂ എല്ലാം നിങ്ങൾ ചെയ്യണം സെയിം ആയിട്ട് തന്നെ എടുക്കണം അതായത് പറഞ്ഞാൽ ഇത് സിക്സ്റ്റീൻ ആണെങ്കിൽ ഇത് സിക്സ്റ്റീൻ ഇത് ആണെങ്കിൽ ഇത് എയ്റ്റീനാണെങ്കിൽ അതേപോലെ എടുത്താലേ നമുക്ക് കറക്റ്റ് ഒരു ഗ്രാഫ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കിട്ടുകയുള്ളൂ ഓക്കെ അല്ലേ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് നമ്മുടെ ഒറിജിനിൽ നിന്ന് നമ്മുടെ ഗ്രാഫിലേക്ക് ഒരു ബൈസെക്ടർ വരക്കണം അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് അപ്പൊ നമുക്കറിയാം ഈ ഒരു ഗ്രാഫിന്റെ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഒരു ബൈസെക്ടർ ഇങ്ങോട്ടേക്ക് വരച്ചു ഓക്കെ അല്ലെ ഈ പോയിന്റ് നമുക്കറിയാം ഒറിജിൻ ഞാൻ ഓ എന്ന് മാർക്ക് ചെയ്യുകയാണ് ഇനി അത് ഞാൻ എന്ത് ചെയ്യാവുന്ന താഴേക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ് ഓക്കെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണേ ദെൻ അഗെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഓക്കെ ആണല്ലോ എന്നിട്ട് ഈ പോയിന്റ് ഞാൻ എ എന്നും ഈ പോയിന്റ് ഞാൻ ബി എന്നും മാർക്ക് ചെയ്യുകയാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കുക ഇത് ട്വൻറ്റി ആണ് ഇത് ട്വൻറ്റി ടു ആണ് അപ്പം അതിന്റെ ഇടയിലാണ് നമുക്ക് വാല്യൂ എന്നത് അല്ലേ ദവൻറ്റി പോയിന്റ് ടു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ട്വൻ്റി പോയിന്റ് ടു ആണ് നമ്മുടെ എന്ത് വരുന്നത് അല്ലെങ്കിൽ ട്വൻ്റി പോയിന്റ് ഫൈവ് ഓക്കെ അതായത് നമുക്ക് പറയാൻ പറ്റും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ട്വൻ്റി പോയിൻറ്റ് ഫോർ ആണ് ഒ എ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ആണ് നമുക്കറിയാം ഇക്വേഷൻ ഒ എ പ്ലസ് ഒ ബി ഡിവൈഡ് ബൈ ഫോർ ആണ് ദീസ് നമുക്ക് ഒ എ എന്നുള്ളത് എത്ര കിട്ടി ട്വൻ്റി പോയിന്റ് ഫോർ എന്ന് കിട്ടി പ്ലസ് അടുത്തത് ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത് ട്വൻ്റി പോയിൻ്റ് ഫോർ തന്നെയാണ് ട്വൻ്റി പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ ഫോർ നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടെൻ പോയിൻറ്റ് ടു സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത്ത് അപ്പോൾ നമുക്ക് യു വി ഗ്രാഫിൽ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് യു വി മെത്തഡ് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എല്ലാം എന്താണ് ഓൾമോസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ് എക്സ് ആക്സിൽ വൺ ബൈ യു വൈ ആക്സിൽ വൺ ബൈ വിയും ആണ് ഓക്കെ അല്ലേ അതായത് എക്സ് ആക്സിൽ വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതേപോലെ വൈ ആക്സിൽ വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പോയിന്റ്സ് വൺ ബൈ യു വൺ ബൈ വി കിട്ടിയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ആണ് ഇതാ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ എന്ത് ചെയ്യാം നമ്മൾ എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ അതായത് ഇങ്ങനെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണേ ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ് ഡിസിസ് ഒ ദിസിസ് എ ഡിസിസ് ബി ഓക്കെ അല്ലേ എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഫ് ഫിസിക്കലിൽ ടു ഡിവൈഡഡ് ബൈ ഒ എ പ്ലസ് ഒ ബി ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് ടു ഡിവൈഡഡ് ബൈ ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയുള്ള വാല്യൂ പോയിന്റ് സീറോ സെവൻ ടു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ പ്ലസ് ഒ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ അഗെയിൻ പോയിന്റ് സീറോ സെവൻ ടു ഫൈവ് ആണ് പോയിന്റ് സീറോ സെവൻ ടു ഫൈവ് ഓക്കെ അല്ലേ അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുകയാണെ എനിക്ക് കിട്ടുന്ന വാല്യൂ ഓൾമോസ്റ്റ് തേർട്ടീൻ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ ഓക്കെ അല്ലേ അപ്പോൾ ചെറിയൊരു വ്യത്യാസം അത് വലിയ കുഴപ്പമില്ല നമ്മൾ കിട്ടിയിട്ടുള്ള ഫോക്കൽ ഫോക്കലിനെ ചെറിയൊരു വ്യത്യാസം മാത്രം എന്തെങ്കിലും വന്നിട്ടുണ്ട് നമ്മുടെ ഈ വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫിൽ വന്നിട്ടുണ്ട് അത് വലിയ പ്രശ്നമാക്കേണ്ട കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മെത്തേഡിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിൻ്റെ കണ്ടുപിടിക്കാനുള്ളത് ഇനി അങ്ങനെയാണെങ്കിൽ അതിലെ റിസൾട്ടിലേക്ക് നോക്കാം ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് ലെൻസ് ആണ് ആദ്യം നമ്മൾ യു വി മെത്തേഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് വൺ സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ ആയിരുന്നു അതേപോലെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ ആണെങ്കിൽ ടെൻ പോയിന്റ് സീറോ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ തന്നെ അടുത്ത് യു വി ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ടെൻ പോയിന്റ് ടു ഇൻ ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ ആണ് അവസാനമായിട്ട് വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ മക്കളെ അപ്പം ഇത്രയുള്ളൂ ഇട നമ്മുടെ കോൺവെക്സ് ലെൻസ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നാല് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം പക്ഷേ എക്സാമിന് ഏതെങ്കിലും ഒരു മെത്തേഡ് ഒരു മെത്തേഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടുപിടിക്കാൻ പറയുള്ളൂ കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ കൊസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ കറക്റ്റ് നമുക്ക് ടെന്നെ ഏകദേശം എല്ലാ വാല്യൂലും കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഫോക്കൽ ലെങ്ത് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് കറക്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക കേട്ടോ ഓക്കെ അല്ലേടാ അപ്പൊ നമ്മുടെ കോൺവെക്സ് ലെൻസ് എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ വീണ്ടും കാണാം chà chà bye bye